ലോൺ ആപ്പുകളുടെ ചതിയിൽപ്പെട്ട് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന ആളുകളുടെ വാർത്തകൾ മാധ്യമങ്ങളിൽ നിറയുകയാണ്. എളുപ്പത്തിൽ വായ്പകൾ നൽകുന്ന അംഗീകാരമില്ലാത്ത ആപ്പുകളിലെ ചതിക്കുഴികളെപ്പറ്റി മനസ്സിലാക്കാം. ഏവർക്കും ചാനൽ മലയാളത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സാമ്പത്തിക മേഖലയിൽ ഉയർന്നു കേൾക്കുന്ന ഒരു പേരാണ് ഓൺലൈൻ ലോൺ ആപ്പുകൾ. വളരെ എളുപ്പത്തിൽ നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ആർക്കും ലോൺ എടുക്കാവുന്ന ഒരു അവസ്ഥ ഇതോടെ സംജാതമായി. കുറഞ്ഞ ആപ്ലിക്കേഷൻ നടപടികൾ, എളുപ്പത്തിലുള്ള അനുമതി, ഉടനടിയുള്ള ഫണ്ട് വിതരണം തുടങ്ങി ഡിജിറ്റൽ ലോണുകൾ പല രൂപത്തിലും ഉപഭോക്താക്കളെ തേടിയെത്തി. ഒരിക്കൽ പോലും ബാങ്കിന്റെ പടി ചവിട്ടേണ്ടി വരില്ല എന്നതും പലരുടെയും ദുർമുഖം കാണണ്ട എന്നതും ഉപഭോക്താക്കളെ ഇത്തരം ഡിജിറ്റൽ ലോണുകളുടെ ആരാധകരാക്കി മാറ്റി. കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ ആപ്പുകൾ വഴി ലോൺ എടുത്തു. ഇത്തരം ആപ്പുകൾ പല വിധമാണ്. നമ്മുടെ പാൻ നമ്പറും അക്കൌണ്ട് നമ്പറും മുതൽ സാലറി സർട്ടിഫിക്കറ്റും ബാങ്ക് സ്റ്റേറ്റ്മെന്റും വരെ ചോദിക്കുന്ന ആപ്പുകളുമുണ്ട്. പ്രധാനമായും കോവിഡ് ലോക്ഡൌൺ പ്രതിസന്ധിയിൽ ഉഴറിനിന്ന പലരെയും കൊണ്ട് ലോൺ എടുപ്പിക്കാൻ കഴിഞ്ഞതുവഴി കോടികളുടെ ഇടപാടാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കൊണ്ട് ഈ ആപ്പുകളെല്ലാവരും ചേർന്ന് നേടിയെടുത്തത്. എളുപ്പത്തിൽ ലോൺ ലഭിക്കുന്നത് നല്ലതല്ലേ, നൂലാമാലകളുടെ കുറവ് ഉഗ്രനല്ലേ എന്നൊക്കെ ചോദിക്കുന്നതിന് മുൻപ് ഇത്തരം ലോൺ ആപ്ലിക്കേഷനുകൾ എങ്ങനെയാണ് കടം വാങ്ങുന്നവർക്ക് ഭീഷണിയാകുന്നത് എന്നുകൂടി അറിഞ്ഞിരിക്കണം. ഓൺലൈൻ ലോൺ ആപ്പുകളുമായി ബന്ധപ്പെട്ട പ്രാഥമിക അപകടങ്ങളിലൊന്ന് സർക്കാർ നിയന്ത്രണത്തിന്റെയും മേൽനോട്ടത്തിന്റെയും അഭാവം. സാധാരണ ബാങ്കുകൾ RBIയുടെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഇത്തരം മൊബൈൽ ആപ്ലിക്കേഷനുകളിൽ പലതും പരമ്പരാഗത ബാങ്കിംഗ് സംവിധാനത്തിന് പുറത്താണ് പ്രവർത്തിക്കുന്നത്. തൽഫലമായി അവ പരമ്പരാഗത ബാങ്കുകളുടെ അതേ നിയന്ത്രണങ്ങൾക്കും ഉപഭോക്തൃ സംരക്ഷണത്തിനും വിധേയമായേക്കില്ല. ഇത് കടം വാങ്ങുന്നവരെ കൊള്ളയടിക്കുന്ന വായ്പാ രീതികൾ, ഉയർന്ന പലിശ നിരക്ക്, മറഞ്ഞിരിക്കുന്ന ചാർജുകൾ, മറ്റ് ദുരുപയോഗ രീതികൾ എന്നിവയ്ക്ക് ഉപഭോക്താക്കളെ ഇരയാക്കുന്നു. ഓൺലൈൻ ലോൺ മൊബൈൽ ആപ്ലിക്കേഷനുകളുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാന അപകട സാധ്യത സ്വന്തമായുള്ള ഐഡന്റിറ്റി പുറത്താകുന്നതോടെ വഞ്ചനയ്ക്കുള്ള സാധ്യത തുറന്നുകൊടുക്കുന്നു എന്നതാണ്. ഈ ആപ്ലിക്കേഷനുകളിൽ പലതിലും കടം വാങ്ങുന്നവർ വ്യക്തിപരവും സാമ്പത്തികപരവുമായ വിവരങ്ങൾ നൽകേണ്ടതുണ്ട്. അതായത് ആധാർ നമ്പർ, പാൻ നമ്പർ, ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ, ഇ മാൻഡേറ്റ് തുടങ്ങിയവ. സുരക്ഷിതം എന്ന് കരുതിയാലും ഹാക്കർമാർക്കും തട്ടിപ്പുകാർക്കും ചിലപ്പോൾ ഇതുവഴി കടം വാങ്ങുന്നയാളുടെ ഐഡന്റിറ്റി മോഷ്ടിക്കുന്നതിനും തുടർന്ന് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിനും ഉപയോഗിക്കാനാകും. ഓൺലൈൻ വഴിയെടുക്കുന്ന ലോണുകൾ ഓൺലൈൻ വഴി തന്നെ തിരിച്ചടയ്ക്കുന്നതാണ് നല്ലതെന്ന് നമുക്കേവർക്കും അറിയാം. ഇങ്ങനെയുള്ള തിരിച്ചടവുകൾക്കായി പല ഓൺലൈൻ ലോൺ ആപ്ലിക്കേഷനുകളും ഓട്ടോമാറ്റിക് പേയ്മെന്റുകളെ ആശ്രയിക്കുന്നു. ഇത് ചിലപ്പോഴെങ്കിലും കടം വാങ്ങുന്നയാളുടെ ബാങ്ക് അക്കൌണ്ടിൽ നിന്ന് അനധികൃതമായി സംഭവിക്കുന്ന പണം പിൻവലിക്കലുകൾക്ക് കാരണമായേക്കാം. പല സന്ദർഭങ്ങളിലും വായ്പയെടുക്കുന്നവർ അവരുടെ അക്കൌണ്ടിൽ നിന്ന് ഒന്നിലധികം അനധികൃത പിൻവലിക്കലുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് അവരെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കുകയും മറ്റു കാര്യങ്ങൾക്കായി മാറ്റിവച്ചിരിക്കുന്ന പണം ഉപയോഗിക്കാൻ കഴിയാതെ വരുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. കടം വാങ്ങുന്നവർ ഓൺലൈൻ ലോൺ ആപ്പിലൂടെ ലോണിനായി അപേക്ഷിക്കുമ്പോൾ ഈ ലോണുകളുടെ നിബന്ധനകളും വ്യവസ്ഥകളും പൂർണ്ണമായി മനസ്സിലാക്കിയേക്കില്ല എന്നതൊരു പ്രധാന വസ്തുതയാണ്. ഈ ആപ്ലിക്കേഷനുകളിൽ ചിലത് സങ്കീർണമായ ഭാഷയും പദപ്രയോഗങ്ങളും ഉപയോഗിക്കുന്നത് വഴി ഉപഭോക്താക്കൾക്ക് മനസ്സിലാക്കാൻ കഴിയാതെ വരുന്നു. തൽഫലമായി കടം വാങ്ങുന്നവർ അശ്രദ്ധമായി അനുകൂലമല്ലാത്ത നിബന്ധനകൾ അംഗീകരിക്കുകയും പിന്നീട് സാമ്പത്തിക കോട്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. കടം വാങ്ങിയാൽ തിരിച്ചടയ്ക്കണം. പക്ഷേ പലർക്കും പലവിധ കാരണങ്ങൾ കൊണ്ട് തിരിച്ചടവ് മുടങ്ങിപ്പോകുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. ഇത്തരത്തിൽ ഒരു തിരിച്ചടവ് മുടങ്ങിയാൽ ഉടനെ തന്നെ ഭീഷണി കോളുകൾ എത്തുന്നതും ലോൺ ആപ്പുകളുടെ ഒരു പ്രത്യേകതയാണ്. കേട്ടാലറയ്ക്കുന്ന ഭാഷയിലെ സംസാരവും ഭീഷണിയും കൂടിയാകുമ്പോൾ ആളുകൾ പണം തിരിച്ചടയ്ക്കും എന്ന് അവർ കരുതുന്നു. അടച്ചില്ലെങ്കിൽ ഭീഷണിയുടെ തോത് കൂടുകയും വീടുകളിലേക്ക് ഗുണ്ടകളെ അയക്കുകയും ചെയ്യും. ഇനി അഥവാ അടച്ചാലോ? പിന്നെ അതിന്റെ പലിശ, പിഴപ്പലിശ, ചാർജുകൾ, ടാക്സ് എന്നിങ്ങനെ ഓരോന്നും പറഞ്ഞ് ഭീഷണികളും തുടരും. ഇതിനോടൊപ്പം തന്നെ നമ്മൾ അവരുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ തന്നെ കൊടുത്തിട്ടുള്ള പെർമിഷനുകൾ വഴി നമ്മുടെ കോൺടാക്റ്റുകളും ഫോൺ വിളിയുടെ രേഖകളും ഫോണിലെ ഫയലുകളും തുടങ്ങി ചിലപ്പോൾ പാസ്വേഡുകൾ വരെ അവർ കൈക്കലാക്കിയിട്ടുണ്ടാകും. അതുപയോഗിച്ച് നമ്മുടെ സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ ബന്ധപ്പെട്ട് അവരോട് പണം ചോദിക്കുക, അവരെയാണ് ജാമ്യക്കാരായി നൽകിയിരിക്കുന്നത് എന്ന് പറയുക, ഫോട്ടോകൾ എഡിറ്റ് ചെയ്ത് പലർക്കും അയക്കുക, സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് ചെയ്യുക തുടങ്ങി പലതരം കുത്സിത പ്രവർത്തനങ്ങൾ ആപ്പുകാരുടെ കയ്യിലുണ്ട് എന്നും ഓർക്കുക. അംഗീകൃതമല്ലാത്ത ലോൺ ആപ്പുകളാണെങ്കിൽ കസ്റ്റമർ കെയറൊന്നും ഉണ്ടാകാനിടയില്ല. ഉണ്ടായാലും ഗുണവും ലഭിക്കാൻ പോകുന്നില്ല. പിന്നെ ഇന്റർനെറ്റ് വഴിയൊക്കെ കസ്റ്റമർ കെയർ നമ്പർ എടുക്കുമ്പോൾ അത് ഒറിജിനൽ ആണോ എന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കണം. അല്ലാതെ അടുത്ത കുടുക്കിൽ പോയി ചാടരുത്.
കൂടാതെ പ്രധാനപ്പെട്ട വ്യക്തി വിവരങ്ങൾ സാമ്പത്തിക വിവരങ്ങൾ എന്നിവയൊന്നും പങ്കുവയ്ക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. ഇനി പിടിവള്ളിയൊക്കെ വിട്ട് ആപ്പുകാരുടെ ഭീഷണിയും മറ്റും അനുഭവിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ ഒട്ടും മടിക്കാതെ പോലീസിലും RBIയിലും ധനകാര്യ മന്ത്രാലയത്തിലുമൊക്കെ കൃത്യമായ തെളിവുകൾ സഹിതം പരാതി കൊടുക്കാവുന്നതാണ്. ഇന്ത്യയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നതോ മുൻപ് പ്രവർത്തിച്ചിരുന്നതോ ആയ എല്ലാ ഓൺലൈൻ ലോൺ ആപ്പുകളും പ്രശ്നക്കാരാണെന്നോ ചൂഷകരാണെന്നോ അല്ല, നല്ല ട്രാക്ക് റെക്കോർഡോടുകൂടിയ പല ലോൺ ആപ്പുകളും ഇവിടെയുണ്ട്. അതിൽ പലതും ഇപ്പോഴും ഒരു തടസ്സവുമില്ലാതെ പ്രവർത്തിക്കുന്നുമുണ്ട്. അതായത് കടമെടുക്കാൻ ഉദ്ദേശിക്കുന്നവർ സ്വയം പരിരക്ഷിക്കുന്നതിനായി ലോൺ സ്വീകരിക്കുന്നതിന് മുൻപ് അതിന്റെ നിബന്ധനകളും വ്യവസ്ഥകളും ശ്രദ്ധാപൂർവം വായിക്കുകയും വിശ്വസനീയവും നിയന്ത്രിതവുമായ വായ്പ നൽകുന്നവരെയും പരിഗണിക്കുകയും ശരിയല്ലെന്ന് തോന്നുന്ന ലോൺ ഓഫറുകളിൽ ജാഗ്രത പാലിക്കുകയും വേണം എന്ന് ചുരുക്കം. ഈ മുൻകരുതലുകൾ എടുക്കുന്നതിലൂടെ കടം വാങ്ങുന്നവർക്ക് ഓൺലൈൻ ലോൺ മൊബൈൽ ആപ്ലിക്കേഷനുകളുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകൾക്ക് ഇരയാകുന്നത് ഒഴിവാക്കാനും അവരുടെ സാമ്പത്തിക ക്ഷേമം സംരക്ഷിക്കാനും കഴിയും. അംഗീകൃതമല്ലാത്ത ലോൺ ആപ്പ് ഉൾപ്പെടെയുള്ള സൈബർ തട്ടിപ്പുകൾ പോലീസിനെ അറിയിക്കാനായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറായ 1930 ബന്ധപ്പെടാവുന്നതാണ്. ഇൻസ്റ്റന്റ് ലോൺ ആപ്പുകൾ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട അറിവുകൾ ഇഷ്ടമായാൽ വിലയേറിയ ഫീഡ്ബാക്ക് നൽകി പ്രോത്സാഹിപ്പിക്കുക. മറ്റൊരു പുതിയ വിശേഷവുമായി വീണ്ടും വരാം. അതുവരേക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.